തമിഴ് സിനിമയിലെ മുൻനിര താരമാണ് അജിത്ത്. അഭിനയിക്കുന്ന ചിത്രങ്ങൾക്കപ്പുറം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത താരമാണ് അജിത്ത്. തൻ്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനുകൾ അദ്ദേഹം തന്നെ പിരിച്ചുവിട്ടിരുന്നു. ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിലോ മറ്റ് പ്രൊമോഷൻ പരിപാടികളിലോ അജിത്ത് പങ്കെടുക്കാറില്ല. അവാർഡ് നിശകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കാറാണ് പതിവ്. അതിനാൽ തന്നെ തമിഴ് സിനിമയിലെ ജെന്റിൽമാൻ എന്നാണ് അജിത്ത് അറിയപ്പെടുന്നത് തന്നെ. എന്നാൽ അജിത്തിൻ്റെ ഈ ജെന്റിൽമാൻ മുഖം വെറും മുഖമൂടിയാണ് എന്ന ഗുരുതര ആരോപണവുമായി മുൻനിര നിർമ്മാതാവ് മാണിക്യ നാരായണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അജിത്തിൻ്റെ പെരുമാറ്റം വെറും കാപട്യമാണെന്നും അദ്ദേഹം തൻ്റെ പക്കൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചെന്നുമാണ് നാരായണൻ ആരോപിക്കുന്നത്. 1995 ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് അജിത്ത് 15 ലക്ഷം വാങ്ങി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും പിന്മാറിയെന്നും പണം തിരികെ നൽകിയില്ലെന്നും നാരായണൻ പറയുന്നു. അന്ന് ഇതിനെതിരെ താൻ രംഗത്ത് വരാതിരുന്നത് തെളിവുകൾ ഇല്ലാത്തതിനാലാണെന്നും എന്നാൽ ഇപ്പോൾ അജിത്തിനെക്കുറിച്ച് പല തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു. സമയം വന്നാൽ പുറത്തുവിടും ഈ തെളിവുകളെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അജിത്ത് നല്ലൊരു നടനാണ്. ജീവിതത്തിലും അജിത്ത് അഭിനയിക്കുകയാണ്. അയാൾ തട്ടിപ്പുകൾ കാണിക്കുന്നുണ്ട്. ആദ്യം മനുഷ്യനാകാൻ പഠിക്കണം. അജിത്ത് ജെന്റിൽമാൻ എന്നാണ് എല്ലാവരും കരുതുന്നത്. അത് ശരിയല്ല. അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അജിത്ത് തന്നെക്കുറിച്ച് നല്ലതെഴുതാൻ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകുന്നുണ്ടെന്നും മാണിക്യ നാരായണൻ ആരോപിക്കുന്നു. വിജയ് ആദ്യമായി അഭിനയിച്ച ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് മാണിക്യം നാരായണൻ.